മലബാർ കിച്ചണിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ജിഞ്ചർ ചിക്കൻ ഗ്രേവിയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ കൊണ്ട് പല ഐറ്റം വിഭവങ്ങളും നമ്മൾ പല വീഡിയോകളിലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റംസാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ ഏതാസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വലിയ ജീരകമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇനി നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ആടി കൊടുക്കാം. ഉപ്പാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കും. പിന്നെ നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ജിഞ്ചർ ചിക്കൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ജിഞ്ചർ അരച്ചതാണ്. അപ്പോൾ ലേസം ഗാർലിക്കും പച്ചമുളകും കൂടുതൽ ഇഞ്ചിയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കൈകെടുക്കാം. ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ മസാല കുറച്ചിട്ട് കൊടുക്കുക. ചില്ലി പൗഡർ കുറച്ചിട്ട് കൊടുക്കുക. ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൗഡർ ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ വീട്ടിൽ പൊടിച്ച കുരുമുളക് പൗഡറാണ്. ഇനി നമുക്ക് നമ്മളെ മല്ലിയിലക്ക് പകരമുള്ള കറി ലീഫാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിട്ടിട്ട് നമുക്കൊന്ന് അടച്ചുവെക്കാം.
അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലേശം ചോറിലൊന്ന് കൂട്ടിയിട്ട് അടിച്ചോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചോറിട്ട് കൊടുക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ടേസ്റ്റ് നോക്കണം. ഞങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് അഭിപ്രായം പറയും. ഞങ്ങൾ കഴിച്ചു നോക്കട്ടെ. മോനെ അങ്ങനെ ഉണ്ട്? ക്യാമറയിൽ നോക്കി പറയാം. അതെന്ത് ഒന്നുകൂടി ടേസ്റ്റ് ഇല്ലേ മോനെ? അപ്പോൾ നമ്മളെ ഫുഡ് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയും. അപ്പോൾ ഞങ്ങളിനി അത് തീർക്കട്ടെ. അപ്പോൾ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.